നമസ്കാരം. ഈ വർഷത്തെ ഒക്ടോബർ മാസത്തിൽ ഭാഗിക സൂര്യഗ്രഹണം സംഭവിക്കുന്നുണ്ട്. ഒക്ടോബർ 25ന് സൂര്യഗ്രഹണം നടക്കുന്നത്. ഭാരതത്തിൽ നിന്നും നേരിട്ട് ഈ ഭാഗിക സൂര്യഗ്രഹണം ദൃശ്യമാകുന്നതല്ല. എന്നിരുന്നാലും ഈ ഗ്രഹണത്താൽ ചില നക്ഷത്രക്കാർക്ക് വളരെ ഗുണഫലങ്ങളും ചില നക്ഷത്രക്കാർക്ക് അത്ര ശുഭകരമല്ലാത്ത ഫലങ്ങളും വന്ന് ചേരുന്നതാണ്. ഈ വീഡിയോയിലൂടെ ഒക്ടോബർ 25 മുതൽ ഭാഗ്യം വന്ന് ചേരുന്ന നക്ഷത്രക്കാരെ കുറിച്ചും അല്പം ശ്രദ്ധിക്കേണ്ട നക്ഷത്രക്കാരെ കുറിച്ചും മനസ്സിലാക്കാം. മേടം. മേടം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം എന്നിവയാകുന്നു ഈ നക്ഷത്രക്കാർക്ക്. അതിനാൽ ഈ സൂര്യഗ്രഹണത്താൽ സാമ്പത്തിക ഉയർച്ച ജീവിതത്തിൽ വന്ന് ചേരുന്നതാണ്. ഇവർ അതിനാൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക് കൊളുത്തുന്നത് ഉത്തമമാകുന്നു. പൊതുവെ ഇവരുടെ ഭാഗ്യം തെളിയുന്നതാണ്. ധാരാളം പണം ഇവരുടെ കൈകളിൽ വന്ന് ചേരുവാനും യോഗം ഉണ്ടാകുന്നതാണ്. അതിനാൽ ഈ നക്ഷത്രക്കാർക്ക് സൂര്യഗ്രഹണ ശേഷം ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതാണ്. ഇടവം. ഇടവം രാശിയിൽ കാർത്തിക നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം നക്ഷത്രത്തിന്റെ ആദ്യ പകുതി എന്നിവ വരുന്നതാണ്. ഈ നക്ഷത്രക്കാർക്ക് ധനപരമായി ഉയർച്ചയുണ്ടാകും എങ്കിലും മാനസികമായി ബുദ്ധിമുട്ടുകൾ ഇവർ നേരിടുന്നതാണ്. ആരോഗ്യപരമായും ഇവർ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാകുന്നു. ചെറിയ അസുഖമാണെങ്കിലും അവ തള്ളിക്കളയാതെ യഥാസമയം അവ ചികിത്സിച്ച് ഭേദമാക്കുന്നതാണ് ഉത്തമം. പങ്കാളിയുമായി സ്വരച്ചേർച്ചക്കുറവ് അനുഭവിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. എന്നാൽ കർമ്മരംഗത്ത് വലിയ കുഴപ്പങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നതല്ല. ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുന്നത് ഉത്തമമാകുന്നു. മിഥുനം. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം, അവസാന പകുതി, തിരുവാതിര നക്ഷത്രം, പുണർദം, ആദ്യ മുക്കാൽ ഭാഗം എന്നിവയാകുന്നു ഈ നക്ഷത്രക്കാർക്ക് സൂര്യഗ്രഹണ ശേഷം ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാകുന്നു. ഇവർക്ക് ഇവരുടെ ആഗ്രഹങ്ങൾ പലതും പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ ഗ്രഹണശേഷം പൊതുവെ ഇവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. അടുത്തുള്ള ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കൊളുത്തുന്നത് ഉത്തമമാകുന്നു. കർക്കിടകം. കർക്കിടകം രാശിയിൽ പുണർദം, അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് വരുന്നത്. കർക്കിടക രാശിക്കാർക്ക് സൂര്യഗ്രഹണ ശേഷം ഗുണദോഷ സമ്മിശ്രമാണ് ഫലം. ബന്ധുക്കൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ വിള്ളൽ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. കൂടാതെ അപകട സാധ്യതയും ഇവർക്ക് വന്ന് ചേരുന്നതാണ്. അതിനാൽ ഏത് കർമ്മം ചെയ്യുമ്പോഴും ഇവർ അല്പം ശ്രദ്ധിക്കുന്നത് ഉത്തമമാകുന്നു. ധനപരമായി നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിനാൽ ഉയർച്ച ഇവർക്ക് വന്ന് ചേരുന്നതാണ്. ദേവീക്ഷേത്ര ദർശനം നടത്തുകയും ചുവന്ന പുഷ്പം ദേവിക്ക് സമർപ്പിക്കുന്നതും ഉത്തമമാകുന്നു. ചിങ്ങം. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, ആദ്യകാൽഭാഗം എന്നിവ. ഈ രാശിക്കാർക്കും അല്പം ആരോഗ്യപരമായി ശ്രദ്ധ നൽകുന്നത് ഉത്തമമാകുന്നു. ചെറിയ അസുഖങ്ങൾ പോലും തുടക്കത്തിലെ ചികിത്സിക്കുന്നതാണ് ഉത്തമം. മറ്റു കാര്യങ്ങളിൽ എല്ലാം തന്നെ ഉയർച്ച ഇവർ നേടുന്നതാണ്. ഇവർ ശിവക്ഷേത്രത്തിൽ ദാര വഴിപാട് നടത്തുന്നത് ഉത്തമമാകുന്നു. ആരോഗ്യത്തിൽ അല്പം ശ്രദ്ധ ഇവർ പ്രത്യേകം നൽകേണ്ടതാണ്. കന്നി. കന്നി രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര, ആദ്യ പകുതി എന്നിവ. കന്നിരാശിക്കാർക്ക് സൂര്യഗ്രഹണത്തിന് ശേഷം ആരോഗ്യപരമായി ഉയർച്ചയും അതേപോലെ സാമ്പത്തിക ഉയർച്ചയും വന്ന് ചേരുന്നതാണ്. അതിനാൽ ഇവർക്ക് പൊതുവെ ഭാഗ്യഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. എന്നാൽ കർമ്മമണ്ഡലത്തിൽ അല്പം ശ്രദ്ധ പുലർത്തുന്നത് കൂടുതൽ ഗുണകരമാകുന്നതാണ്. ഇവർ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കൊളുത്തുന്നത് ഉത്തമമാകുന്നു. വൃശ്ചികം. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നിവ. ഈ നക്ഷത്രക്കാർക്ക് ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. അതിനാൽ പൂർണ്ണഫലം ലഭിക്കുവാൻ വേണ്ടി അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് വഴിപാട് നടത്തുന്നത് ഉത്തമമാണ്. സൂര്യഗ്രഹണത്തിന് ശേഷം ഇവർ പല നേട്ടങ്ങളും
ജീവിതത്തിൽ നേടുന്നതാണ്. അതിനാൽ ഇവർ കർമ്മരംഗത്ത് ശോഭിക്കുന്നതാകുന്നു. തുലാം. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര, അവസാന പകുതി, ചോതി, വിശാഖം, ആദ്യ മുക്കാൽ ഭാഗം എന്നിവ. തുലാം രാശിക്കാർ സൂര്യഗ്രഹണ ശേഷം അല്പം ശ്രദ്ധ നൽകുന്നത് ഉത്തമമാകുന്നു. ആരോഗ്യപരമായും മറ്റുള്ളവർക്ക് അത്ര ഗുണകരമല്ല. ഇവർ ശിവക്ഷേത്രത്തിൽ ധാര നടത്തുന്നതും കൂടാതെ പിൻവിളക്ക് വഴിപാട് നടത്തുന്നതും ഉത്തമമാകുന്നു. ധനു. ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാർ മൂലം പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗമാണ്. സൂര്യഗ്രഹണത്തിന് ശേഷം കുടുംബപരമായ പ്രശ്നങ്ങൾ കുറയുകയും കർമ്മരംഗത്തുള്ള പ്രശ്നങ്ങൾ കുറയുകയും ചെയ്യുന്നതാണ്. ഇതിനാൽ ഇവർക്ക് ജീവിതത്തിൽ അല്പം ആശ്വാസം ലഭിക്കുന്നു. ദേവീക്ഷേത്ര ദർശനം നടത്തുകയും പുഷ്പാഞ്ജലി നടത്തുന്നതും ഉത്തമമാകുന്നു. മകരം. മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, അവസാന പകുതി, തിരുവോണം, അവിട്ടം, ആദ്യ മുക്കാൽ ഭാഗം എന്നിവ. ഇവർക്ക് പൊതുവെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുന്നതാണ്. കൂടാതെ അനേകം ഗുണഫലങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നതാകുന്നു. എന്നാൽ ഇവർ അല്പം ശ്രദ്ധ ഏത് കാര്യത്തിലും നൽകുന്നത് ഉത്തമമാണ്. ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഉത്തമമാകുന്നു. കുംഭം. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം, അവസാന പകുതി, ചതയം, പുരുരുട്ടാതി, ആദ്യ മുക്കാൽ ഭാഗം എന്നിവ. ഈ രാശിക്കാർക്ക് ഭാഗ്യാനുഭവം കൂടുതൽ ആകുന്നതാണ്. ഇവർക്ക് ജീവിതത്തിൽ അതിനാൽ ധനം വന്നു ചേരുവാനും കർമ്മരംഗത്ത് ഉയർച്ച നേടുവാനും സാധിക്കുന്നതാണ്. ഇവർക്ക് കുടുംബത്തിൽ സ്വസ്ഥത അനുഭവിക്കുവാൻ സാധിക്കുന്നതാകുന്നു. ഇവർ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നെയ്വിളക്ക് വഴിപാട് നടത്തുന്നതും ഉത്തമമാണ്. മീനം. മീനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുരുരുട്ടാതി, അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നിവ. ഇവർക്ക് ഗുണാനുഭവങ്ങൾ കൂടുതൽ ആകുന്നതാണ്. ഇവർക്ക് പൂർണ്ണ ഗുണാനുഭവങ്ങൾ അനുഭവിക്കുവാൻ വേണ്ടി കുലദേവതാ ക്ഷേത്ര ദർശനം ഉത്തമം ആകുന്നതാണ്. കർമ്മരംഗത്തും സാമ്പത്തികമായും ഇവർ ഉയർച്ച നേടുന്നതാകുന്നു. വീഡിയോയിൽ പരാമർശിച്ചിരിക്കുന്നത് പൊതുഫലം മാത്രമാണ്. ഓരോരുത്തരുടെയും ഗ്രഹനില അനുസരിച്ച് വ്യത്യാസം വന്ന് ചേരുന്നതാണ്.